നമസ്കാരം, ഞാൻ ജ്യോതി കൃഷ്ണ. ഇപ്പോ എന്താ പറയാ, കഴിഞ്ഞ ആഴ്ചയായിരുന്നു എന്റെ വിവാഹം നടന്നത്. കുറെ പേർ അറിഞ്ഞിട്ടുണ്ട്, കുറെ പേർ അറിഞ്ഞിട്ടില്ല. അപ്പോ കഴിഞ്ഞ നവംബർ 19-നായിരുന്നു വിവാഹം. എല്ലാം നന്നായി വന്നു. അതാപ്പോ ഞാൻ ദുബായിൽ എന്റെ ഹസ്ബൻഡിന്റെ കൂടെ ഇപ്പൊ വന്നിരിക്കുകയാണ്. ഇന്ന് എത്തിയിട്ടുള്ളൂ രാവിലെ. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടണേന്ന് വെച്ച് കഴിഞ്ഞാ, പണ്ട് ഒരു 1.5 വർഷം മുൻപ് ഇതേപോലെ തന്നെ എന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് മോർഫ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ആള് ആരാന്നറിയില്ല ഇങ്ങനെ എല്ലാവർക്കും വാട്സപ്പ് വഴിയൊക്കെ അയച്ചു കൊടുക്കണുണ്ടായിരുന്നു. അപ്പോ ആ സമയത്ത് എനിക്ക് കിട്ടിയപ്പോ എനിക്ക് എങ്ങനെയാ അത് ആളുകളിലേക്ക് എത്തിക്കാന്നറിയില്ല. അപ്പൊ എന്റെ ഫേസ്ബുക്ക് പേജിലായിരുന്നു ഞാൻ ഒരു പോസ്റ്റ് ഇട്ടതും. എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത്രയും നല്ലൊരു സപ്പോർട്ട് എനിക്ക് പിന്നെ എന്താ പറയാ, എവിടെ നിന്നും എനിക്ക് വേറെ കിട്ടിയിട്ടില്ല, നിങ്ങൾ തന്നിട്ടുള്ള ആ ഒരു ഇത്. അതുകൊണ്ട് തന്നെ അത് എല്ലാവർക്കും എത്തി എന്തായിരുന്നു സത്യം എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരുന്നു. ഇപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കല്യാണം കഴിഞ്ഞ് സുഖമായിട്ടിരിക്കുകയാണ്, എല്ലാം നന്നായി നടന്നുല്ലോ. അപ്പൊ ഇപ്പൊ എന്നെയും എന്റെ ഹസ്ബൻഡിന്റെയും FB അക്കൗണ്ടിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഈ കാണുന്ന ID ശ്രീഭദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഈ ID ഇതുണ്ടാക്കിയിട്ടുള്ള ഫേക്ക് ID ആണ് അറിയാൻ കാരണം ഒന്നുമില്ല, ഡീറ്റെയിൽ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. അപ്പൊ ഈ ID അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലിയിലുള്ള ഓരോരുത്തരെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് ആരാണെന്നറിയില്ല, ചേട്ടനാണോ ചേച്ചിയാണോ ഒന്നും അറിയില്ല, മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ കുറിച്ചും എന്റെ ഫാമിലിനെ കുറിച്ചും ഒക്കെ വളരെ മോശമായ രീതിയിൽ മെസ്സേജ് അയച്ചിട്ട് നിങ്ങളല്ലാതെ ഈ കല്യാണം നടത്തുമോ അത് ഇത് മറ്റണം കാരണം കംപ്ലീറ്റ് നോൺസെൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ അയച്ചിട്ട് ഇരിക്കുകയാണ്. ഇപ്പൊ എന്തായാലും കല്യാണം കഴിഞ്ഞു, കല്യാണം കഴിയുന്നതിലും മുമ്പായിരുന്നെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇത്രയൊക്കെ ആയിട്ട് അത് അയച്ചു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖം വേറെയാണ്. അപ്പൊ ഞാനിപ്പോ എന്താ നിങ്ങളുടെ അടുത്ത് വന്ന് പറയണമെന്ന് വെച്ചാൽ, എനിക്ക് പ്രതികരിക്കാനായിട്ട് ഇത് ഫേസ്ബുക്കാണുള്ള ഏറ്റവും നല്ല മാധ്യമം ഇപ്പോ. അപ്പൊ ഈ ആളുടെ അടുത്ത് നേരിട്ട് മെസ്സേജ് അയക്കാനൊന്നും പറ്റില്ല കാരണം എന്റെ അക്കൗണ്ടും എന്റെ ഹസ്ബൻഡിന്റെ അക്കൗണ്ടും ഒക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് ചെയ്യുന്ന ഈ ചേട്ടന്റെയോ അല്ലെങ്കിൽ ചേച്ചിയുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ പക്ഷെ നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ ഉദ്ദേശം എന്താണെങ്കിലും അത് വെറുതെയായിപ്പോയി. കാരണം എന്റെ ഹസ്ബൻഡ് ആണെങ്കിലും ഹസ്ബൻഡ് വീട്ടുകാരാണെങ്കിലും നിങ്ങൾ മെസ്സേജ് അയച്ച ആരാണെന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ട് പോവാൻ പറ അവൻ നല്ല തെറിയാണ് പറഞ്ഞിട്ടുള്ളത്, അതെനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ചാവാൻ പറഞ്ഞാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി, ഈ പണിയൊക്കെ നിർത്തിയിട്ട് വല്ല ജോലിയൊക്കെ ചെയ്ത് മക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുടുംബക്കാർക്ക് വേണ്ടിയിട്ടോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കാൻ നോക്ക്. ഒരു കാര്യമില്ലാതെ ഈ നല്ല രീതിയിൽ ജീവിക്കാൻ പോകുന്ന നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ആളുകളുടെ ഫാമിലിയിൽ കയറിയിട്ട് എന്ത് കാര്യത്തിനത് ഉണ്ടാക്കുന്നത്, ആരാണെന്ന് എനിക്കറിയില്ല. ഇനി എന്റെ കുടുംബത്തിലുള്ള ആരെങ്കിലാണോന്നും എനിക്കറിയില്ല. ആരാണെന്നുണ്ടെങ്കിലും ഒരു കാര്യം ഉണ്ടായില്ല, വെറുതെ ആയിപ്പോയി. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ അവളുടെ ഭർത്താവ് കൂടെ നിൽക്കാന്ന് പറയുന്നത്. എനിക്ക് അതുണ്ട്, അത് മതി. അപ്പൊ ചേട്ടനാണെങ്കിലും ചേച്ചിയാണെങ്കിലും പണി നിർത്തിക്കോ, അതല്ല ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നടക്കട്ടെ, അത് നന്നായിട്ട് അങ്ങനെ നടക്കട്ടെ. അപ്പൊ എന്തായാലും ഇവിടെ വലിയ കാര്യമായിട്ടൊന്നും നടക്കണില്ല, അപ്പൊ അത് പറയണമല്ലോ. പിന്നെ എനിക്ക് എന്നും സപ്പോർട്ട് ചെയ്തിട്ടുള്ള എന്റെ ഫ്രണ്ട്സ് അവരെ എനിക്ക് അറിയിക്കണം, അറിയിക്കാമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പൊ പോസ്റ്റ് ചെയ്യുന്നത്. ഇത് നാളെ എന്റെ ഫ്രണ്ട്സിനാണെങ്കിലും അല്ലെങ്കിൽ എന്റെ ചുറ്റുമുള്ള ആൾ ആർക്കാണെങ്കിലും വരാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതെന്തായാലും നിർത്തുന്നത് നല്ലതായിരിക്കും എന്നൊരു റിക്വസ്റ്റ് ആണ്. താങ്ക് യു.